സംസ്ഥാനത്ത് ഇന്ന് അയ്യായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് പേർക്കാണ് ഇന്ന് രോഗമുക്തി നേടിയത് ഇരുപത്തിയൊൻപത് കോവിഡ് മരണങ്ങളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത് കൂടുതൽ വിവരങ്ങളുമായി ജീവൻ കൂടി നമുക്ക് പോകുന്നുണ്ട് ജീവൻ ഇന്നത്തെ കണക്കുകൾ എങ്ങനെ ഇന്ന് സംസ്ഥാനത്തെപാടു അയ്യായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് പേർക്കാണ് ഇന്ന് രോഗം ബാധിച്ചിരിക്കുന്നത് ഈ രോഗബാധ ഉണ്ടായിരിക്കുന്ന നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പേർക്കും രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ആ സമ്പർക്കത്തിലൂടെയാണ് എന്ന ഒരു പ്രത്യേകത കൂടി ഉണ്ട് എന്നാൽ അയ്യായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് പേർക്ക് രോഗമുക്തി നേടിയെന്ന ആശ്വാസകരമായ ഒരു വാർത്തയും ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഏറ്റവും കൂടുതൽ ആ ഉണ്ടായിരിക്കുന്നത് മലപ്പുറത്താണ് തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് കോഴിക്കോട് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് കോട്ടയം അഞ്ഞൂറ്റി എഴുപത് തൃശൂർ അഞ്ഞൂറ്റി ഇരുപത്തി എറണാകുളം നാനൂറ്റി എൺപത്തി പാലക്കാട് നാനൂറ്റി നാൽപ്പത്തി ആലപ്പുഴ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കൊല്ലം മുന്നൂറ്റി പതിനെട്ട് തിരുവനന്തപുരം ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് കണ്ണൂർ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇടുക്കി ഇരുന്നൂറ്റി പതിനാറ് വയനാട് നൂറ്റി എൺപത് പത്തനംതിട്ട നൂറ്റി അറുപത്തി മൂന്ന് കാസർഗോഡ് നൂറ്റി നാൽപ്പത്തി ആറ് എന്നിങ്ങനെയാണ് ഇന്ന് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതോടുകൂടി ആകെ ചികിത്സയിലുള്ളവരുടെ എണ്ണം അറുപത്തി ഒന്നായിരത്തി അറുപത്തി ഒന്നായിരത്തി നാനൂറ്റി ഒന്നായി ഉയർന്നിരിക്കുന്നു ഇതുവരെ രോഗമുക്തി നേടിയവരുടെ എണ്ണം അഞ്ച് ലക്ഷത്തി അറുപത്തി എണ്ണൂറ്റി എഴുപത്തി നാല് പേർക്ക് രോഗമുക്തി ഈ കോവിഡ് ആദ്യം റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ഇതുവരെ ഇതുവരെയുള്ളവരെ ചികിത്സിച്ചു ഭേദമാക്കാൻ സംസ്ഥാന സർക്കാരിനായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ അൻപത്തി ഏഴായിരത്തി നാനൂറ്റി അൻപത്തി നാല് നാനൂറ്റി അൻപത്തി ആറ് സാമ്പിളുകളാണ് പരിശോധിച്ചത് ആ സാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് അയ്യായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും അതിൽ തന്നെ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ ഉണ്ടാവുകയും ചെയ്തത് പുതിയ ആറ് ഹോട്ട്സ്പോട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിയൊൻപത് മരണങ്ങൾ ഇന്ന് സംഭവിച്ചിരിക്കുന്നു കോവിഡ് പത്തൊൻപത് മൂലം എന്നതാണ് ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വിവരം അറുപത് ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി മൂന്ന് ലക്ഷത്തി പേർ നിലവിൽ നിരീക്ഷണത്തിലാണ് അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ എപ്രകാരമായിരിക്കും ഇതിൻ്റെ കോവിഡിൻ്റെ തോത് എന്നത് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല കാരണം ഏതാണ്ട് ഞാൻ ഈ പറഞ്ഞ മൂന്ന് ലക്ഷത്തി പതിനാലായിരത്തി ഇരുപത്തി ഒൻപത് പേർ നിരീക്ഷണത്തിലാണ് എന്ന് പറയുമ്പോൾ തന്നെ വരും ദിവസങ്ങളിൽ അത് രോഗബാധ രോഗബാധയുടെ തോത് പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അവസരമെല്ലാം കൂടി കഴിയുമ്പോൾ അത് എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല പക്ഷേ എന്നാൽ പോലും തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ പാരമ്പ്യത്തിൽ അതിൻ്റെ മൂർധന്യത്തിൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ പോലും രോഗബാധ ഏതാണ്ട് ഒരു റൗണ്ട് ഫിഗറായി അയ്യായിരത്തിൽ താഴെ ഒരു ഒരാറായിരത്തിൽ താഴെ എന്ന നിലയിൽ നിൽക്കുന്നു അത് അതിനേക്കാൾ കൂടുതൽ രോഗവിമുക്തരുണ്ടാകുന്നു എന്നത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ് ആറ് ഹോട്ട്സ്പോട്ടുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആറ് ഹോട്ട്സ്പോട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മുപ്പത്തിയെട്ട് പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി ഇതോടുകൂടി ആകെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം നാനൂറ്റി നാൽപ്പത്തി നാലായി മാറിയിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ പ്രത്യേകത ഇന്നത്തെ കോവിഡ് കണക്കുകൾ നമുക്ക് പ്രേക്ഷകരുമായി തന്നെ സൂചിപ്പിച്ചതുശ ജാഗ്രത ഒഴിവാ തുടരുന്നു ആശങ്കകൾക്ക് ഈ ഘട്ടത്തിൽ അത്ര തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളാണ് നിലനിൽക്കുന്നത് ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് പത്തിൽ താഴെ നിലനിർത്താൻ കഴിയുന്നത് തന്നെയാണ് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് ആശ്വാസകരമായ വാർത്ത ആകെ ചികിത്സയിലുള്ളവരുടെ എണ്ണം അറുപത്തി എന്ന കണക്കാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത് ജീവനാണ് വിവരങ്ങൾ പങ്കുവച്ചത്